ഗാസയിലെ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഹമാസുകൾ മുമ്പ് കേന്ദ്രമാക്കി വെച്ചിരുന്ന ഇടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തരിശുഭൂമിയാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ആ ഒരു ഭാഗവും കൂടി ഇസ്രായേലിനൊപ്പം ചേർക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു. അല്ല, അത് ഇസ്രായേലിനൊപ്പം ചേർക്കും എന്നുള്ളതല്ല, അതിവിടെ വളരെ രസകരമായ ഒരു സംഭവമാണ് അവിടെ നടക്കാൻ പോകുന്നത്. കാരണം ഈ ഇവരിപ്പോ പിടിച്ചെടുത്ത സ്ഥലം ഉണ്ടല്ലോ, അതായത് ഇപ്പോ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത സ്ഥലം, അത് ഒരു ഓപ്പൺ ജയിലായി മാറുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് അതിന്റെ ഒരു പ്ലാന് പിന്നെ പ്രഖ്യാപിച്ചു. അത് ഏതാണ്ട് ഇങ്ങനെയാണ്, ഈ യുദ്ധാന്തര ഗാസ എന്നുള്ള രൂപത്തിലാണ് അവരതിനെ കാണുന്നത്. ഒരിക്കലും അത് ഇസ്രായേലിനോട് അറ്റാച്ച് ചെയ്യുന്നില്ല, അത് ഇസ്രായേലിന് താല്പര്യമില്ല, അത് തുടക്കത്തിലും പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഏരിയയെ 5 പ്രവിശ്യകളാക്കി മാറ്റി, ഈ പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇവർ ഒഴിഞ്ഞുപോയ സ്ഥലങ്ങൾ: റഫ, ഖാൻ, യൂനിസ്, അൽബലാഹ്, ഗാസ സിറ്റി, പിന്നൊന്ന് ഏരിയ 710 എന്ന് പറയുന്ന ഇങ്ങനെ 5 ഏരിയകളായിട്ട് സ്ഥാനത്ത് ഇവർ ഭാവി പദ്ധതിയാണ്. ഇതിൽ ഓരോ പ്രവിശ്യകളുടെ ഇടയിൽ ഒരു 100 മീറ്റർ നിയന്ത്രണ രേഖ ഉണ്ടാവും, മനസ്സിലായി? അതായത് ഇപ്പോ ഗാസ സിറ്റിയിൽ നിന്നും അൽബലാഹിലേക്ക് നേരിട്ട് കടക്കാൻ പറ്റില്ല. രണ്ടിന്റെ ഇടയ്ക്ക് ഒരു 100 മീറ്റർ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണ രേഖയാണ്. അവിടെ IDF സോൾജേഴ്സ് ഉണ്ടാവും, അവരുടെ നിയന്ത്രണ രേഖ. അവർ ഇവിടുന്ന് ഇവരെ പെർമഷാങ്ങി അപ്പുറത്തെ പ്രവിശ്യ കടക്കാൻ കഴിയും. പിന്നൊന്ന്, ഈ പലസ്തീനയ്ക്ക് മീൻ പിടിക്കാൻ പോകാനായിട്ട് കടലിൽ ഒരു 6 നോട്ടിക്കൽ മൈൽ ഏരിയ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേ പോകാൻ കഴിയില്ല. ഈ 6 നോട്ടിക്കൽ മൈലിന്റെ ഉള്ളിൽ നിന്ന് ഇവർക്ക് എന്ത് ചെയ്യാം, മീൻ പിടിക്കാം, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ചെയ്യാം. മാത്രമല്ല, ഇവർക്കൊരു ട്രാക്കിംഗ് കാർഡ് കൊടുക്കും അവിടെ താമസിക്കുന്നവർക്കെല്ലാം തന്നെ. അത് GPS ഘടിപ്പിച്ചതായിരിക്കും, ഇവരുടെ മൂവ്മെന്റ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ മോണിറ്റർ ചെയ്യും. മാത്രമല്ല, കെട്ടിടങ്ങൾ, അത് വീടുകളായാലും അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് കെട്ടിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായി ഇവർ രൂപരേഖ കൊടുക്കും, എങ്ങനെ വേണമെന്നുള്ള ആ രൂപത്തിൽ നിർമ്മിക്കാൻ കഴിയുള്ളൂ. ഓരോ പ്രവിശ്യയിലും ഓരോ മസ്ജിദ് മാത്രം, അതായത് 4 പ്രവിശ്യയിൽ 4 എണ്ണം, 1 നടന്നത് 5 എണ്ണത്തിൽ 1 നടന്ന കടലാണ് ഈ മീൻ പിടിക്കാനുള്ള ഏരിയ. ബാക്കി 4 ലാൻഡ് പ്രവിശ്യയിൽ 4 മസ്ജിദ് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ ഓരോന്ന് വിധം. നേരത്തെ അവിടെ 600 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ആ വ്യത്യാസം നോക്കണം. എന്തുകൊണ്ടാണ് ഈ മസ്ജിദുകളുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യം? മസ്ജിദുകളാണ് പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഈ ആയുധ ശേഖരണത്തിന്റെയും ഈ തീവ്രവാദങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാനം എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നിയന്ത്രണം കൊണ്ടുവന്നത്. പിന്നെ ഇസ്രായേലിൽ താമസിക്കുന്ന അറബികൾക്കും ചില നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒറ്റ കുട്ടിയെ പാടുള്ളൂ, ദമ്പതികൾക്ക് 1 കുട്ടി. 2-ാമത്തെ കുട്ടി വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ മുൻകൂറായി ടാക്സ് അടയ്ക്കണം, ഗവൺമെന്റ് ടാക്സ് അടയ്ക്കണം. അത് പിന്നീട് ഗവൺമെന്റ് തീരുമാനിക്കും എത്രയാണ് ടാക്സ്. ചൈനയിൽ വന്ന പോലെ ഏതാണ്ട് അതുപോലെ, ഇത് കുറച്ചുകൂടെ കർക്കശമാണ്. ടാക്സ് അടച്ചതിന് ശേഷം ഇവർക്ക് എന്ത് ചെയ്യാം, 2-ാമത്തെ കുട്ടിയെ കുറിച്ച് ആലോചിക്കാം. ഇനി 2-ാമത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ സർക്കാർ സബ്സിഡി കൊടുക്കും, വെറുതെ അല്ല, ചൈന അത് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന നികുതി തിരിച്ച് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ 2-ാമോ 3-ാമോ കുട്ടികളായിക്കോട്ടെ, പക്ഷേ അതിന് നിങ്ങൾ നികുതി തരണം, അതനുസരിച്ച് നമ്മൾ സബ്സിഡി തരും. അപ്പൊ ഈ സബ്സിഡിയിൽ വേറൊരു ചതി കൂടിയുണ്ട്. സബ്സിഡി തരുന്നതോടുകൂടി കൃത്യമായിട്ട് സർക്കാരിന്റെ കുട്ടിയായിട്ട് മാറണ ഈ കുട്ടി, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഭാവിയിൽ എഡ്യൂക്കേഷനിലും മറ്റേലും പഠിച്ചാലും എല്ലാം കൃത്യമായിട്ട് ഗവൺമെന്റ് നിയന്ത്രണം അക്കാര്യത്തിലുണ്ടാവും. സ്വാഭാവികമായും സയൻസിലായിരിക്കും ഇനി ചേരേണ്ടതെന്നാണ് ആയിരിക്കാം. പിന്നെ അതുപോലെ ഈ അറബികളെ നിയന്ത്രിക്കുന്ന ഭരണം നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വൈദ്യുതി, ഗ്യാസ്, ഇന്ധനം, ഭക്ഷണം ഇതെല്ലാം ഇസ്രായേൽ വഴി മാത്രമേ കൊടുക്കത്തുള്ളൂ. ത്രൂ ഇസ്രായേലാണ്, നേരിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, ആശുപത്രികൾ ഗാസ സിറ്റിയിൽ മാത്രം, മറ്റു സ്ഥലത്തും ആശുപത്രികളില്ല. ഇങ്ങനെ ഒരു വലിയൊരു നിയന്ത്രണം കൊണ്ടുവരികയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു തുറന്ന ജയിലായിട്ട് ഈ ഗാസ മാറുന്നു. ഒരാൾക്ക് പോലും ഇവരുടെ നിയന്ത്രണങ്ങൾക്ക് പുറത്തു നിന്ന് പെരുമാറാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഒരൊറ്റ തീവ്രവാദി പോലും ഇനി ഗാസയിൽ ജനിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിന്നെ അതുപോലെ സാറ്റലൈറ്റ് ഫോൺ, ആയുധം, ഈ വക സാധനങ്ങളൊന്നും അനുവദിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഭാഗം അവർ നിയന്ത്രിക്കുക. അതായത് നിങ്ങളുടെ ഗർഭത്തിന് പോലും നിങ്ങൾ പെർമിറ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം ആണ് ഗാസയിൽ ഇസ്രായേൽ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇനി അറിഞ്ഞ് തുനിഞ്ഞിറങ്ങി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ സാർ. ഇത് ഇനി ഒരു മാറ്റം, അതായത് ഒരു തരത്തിലും, അതായത് ആദ്യം മുതലേ പറയുന്നുണ്ട് നെതന്യാഹു ഈ തീവ്രവാദം എന്ന ആശയത്തെ വേരോടെ പിഴുതെറിയുമെന്ന് പറയുന്നുണ്ട്. അതിൽ ഗാസ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. ഇനി ഒരു കണക്കിന്, അതായത് ഈ നെതന്യാഹുവിന്റെ തലമുറകൾക്ക്, അതായത് ഇസ്രായേലിലെ ജൂതന്മാരുടെ തലമുറകൾക്ക് ഇനിയെങ്കിലും സമാധാനത്തിൽ ഉറങ്ങണം എന്നതിന്റെ കൂടി ഒരു മുന്നോടിയായി തന്നെയല്ലേ ഈ നീക്കങ്ങൾ ഉണ്ടാകുന്നത്? ആണല്ലോ, ഒരു ഒരു ജനത നിലനിൽപ്പിന് വേണ്ടി എത്ര കാലം പോരാടണം, ഇതിന്റെ ലിമിറ്റ് ഇല്ലേ? ഏതെങ്കിലും ഒരു സമയത്ത് അതിന്റെ ഒരു ഒരു എന്താണ് ഒരു പുളിച്ചപ്പ് ഉണ്ടായാലേ മതിയാവും. പല രാജ്യങ്ങളിലായിട്ട് ഭിന്നിച്ചു കടന്ന് നിരന്തരമായി യുദ്ധം ചെയ്ത്
ഇത് എന്തിനു വേണ്ടിയിട്ട്? ആരെയും തകർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരുടെ നിലനിൽപ്പിന് വേണ്ടി പലരോടും പോരാടി യുദ്ധം ചെയ്ത് അവർക്ക് അവസാനം ഈ പറഞ്ഞ പോലെ ഒരു സെറ്റിൽമെന്റ് പോലെ ഒരു പ്രദേശത്ത് ഒരു രാജ്യം ഉണ്ടാക്കി അവിടെ എല്ലാവരും അവിടെ ഒത്തുകൊടുത്തു. നമ്മുടെ കൊച്ചിയിലുള്ളവരൊക്കെ തിരിച്ചുപോയി, എല്ലാവരും ഇസ്രായേൽ ഒത്തുകൊടുത്തു. അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അവര് അവരുടെ ബുദ്ധിയും അവരുടെ ശക്തിയൊക്കെ അവർ കൂടുതൽ പ്രയോഗിക്കുന്നത് ആ രാജ്യത്തെ കൂടുതൽ വളർത്താനും കൂടുതൽ സാമ്പത്തിക മുന്നേറാനും ശ്രമിക്കുന്നത്. അല്ലാതെ ഈ സാധാരണ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ അവനെ അടിച്ച് അവന്റെ ഉറക്കങ്ങളെ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഇസ്രായേൽ പോകുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ എക്കാലത്തും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പക്ഷേ ഇപ്പോഴും നറേറ്റീവ് വരുന്നത് എങ്ങനെയാ? അതായത് തിരിച്ചാണ്, ഇസ്രായേൽ വലിയ ക്രൂര രാഷ്ട്രമുണ്ട്, നമ്മൾ സാഹകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സയണിസ്റ്റുകളാണ്, എന്ത് പൊട്ടത്തനാണ് പറഞ്ഞത് അറിയില്ല. സയണിസ്റ്റ് എന്നൊക്കെ വലിയ ഭീകരന്മാരെ പറയും പോലെയാണ്, പക്ഷെ അവര് ടെററിസ്റ്റ് എന്ന് ഒരിക്കലും പറയില്ല, അവരെ പോരാളികളെന്നും പറയും. അപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ തന്നെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു ജനതയ്ക്കപ്പോഴാണ് എപ്പോഴും പ്രോഗ്രസീവ് സമൂഹം നിൽക്കേണ്ടത്. അല്ലാതെ ആറാം നൂറ്റാണ്ട് പ്രാകൃത നിയമം നടപ്പിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടല്ല വാദിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്തുണക്കുന്ന കാരണം അത് തന്നെയാണ്. തീർച്ചയായിട്ടും, എന്തായാലും നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയായിരിക്കും സംഭവിക്കുക. തീർച്ചയായിട്ടും.